അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഖുർആൻ അറിയാത്തവർക്ക് വേണ്ടി, ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു കഥ പറയാൻ. എന്താണ് കഥ? ലോകം അടക്കി വരച്ച ചക്രവർത്തി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു കഥ. അള്ളാഹു എന്തിനാ കഥ പറയാ? സാധാരണ സീരിയലുകാരൻ കഥ പറയണ മാതിരിയല്ല. എന്തിനാണ് അല്ലാഹു കഥ പറയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ കഥ പറഞ്ഞാൽ ആ കഥയിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അല്ലാഹു നമ്മളെ ചിന്തിക്കുന്നവരാക്കട്ടെ. ആമീൻ പറ. ഖുർആൻ കേട്ടാ ചിന്തിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ കാരണം ഞാൻ അവസാനം പറയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാമിന് ഒരു മരം കൊത്തി ഉണ്ടായിരുന്നു. ഹുദുഹുദ് എന്നാണ് എന്റെ പേര്. എന്റെ പേര് ഹുദുഹുദ്. ലോകം അടക്കി വരച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാം. ലോക ചക്രവർത്തിയാണ്. കാറ്റാണ് വാഹനം. കാറ്റിന്റെ വേഗതയിൽ എവിടെയും എത്തും. സുലൈമാൻ നബിക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് രണ്ട് തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് വാഫാർ, അതാണ് കോഴിക്കോട് ബേപ്പൂർ. വാഫാർ ബേപ്പൂരാണത് ചരിത്രത്തിൽ കാണാം. ഇതൊന്നും ആരും കേട്ടിട്ട് ട്രോളാനൊന്നും നിൽക്കണ്ട. ചരിത്രം പോയി പഠിച്ചാൽ മതി. വിവരമില്ലാത്തവന്മാർക്കാണ് പിന്നെ എന്ത് കേട്ടാലും അതിനകത്ത് പിന്നെ ട്രോളണോന്ന് തോന്നണത്. ചരിത്രം പഠിക്കീൻ. വാഫാർ ഒന്ന് ബേപ്പൂരൻ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് ഒരു വളർത്തുപക്ഷി ഉണ്ടായിരുന്നു, ഹുദുഹുദ്. എല്ലാ ദിവസവും രാവിലെ ഹുദുഹുദ് കൊട്ടാരത്തിൽ നിന്ന് പോകും. നാട് മുഴുവനെ കറങ്ങി നടന്ന് വൈകുന്നേരമാകുമ്പോ കാണുന്ന വിശേഷങ്ങൾ മുഴുവനും സുലൈമാൻ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന സുലൈമാൻ നബിയുടെ ഒരു CIA ആയിരുന്നു ഹുദുഹുദ്. ഹുദുഹുദിന്റെ ജോലി നമ്മുടെ ചില പെണ്ണുങ്ങളുടെ ജോലിയാണ്. രാവിലെ ഇറങ്ങുക, നാട് മുഴുവൻ കറങ്ങുക, ആവശ്യമുള്ളതൊക്കെ പിടുങ്ങുക, എന്നിട്ട് വൈകുന്നേരം വഞ്ഞ് ആരോടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 നടക്കുന്ന 1000 നോട്ടീസിന്റെ പ്രതിഫലം ചെയ്യുന്ന ചില പെണ്ണുങ്ങളുടെ ജോലിയാണ് സുലൈമാൻ നബിയുടെ ഹുദുഹുദിന്. രാവിലെ പോകും, വൈകുന്നേരം ആകുമ്പോ മുഴുവൻ ന്യൂസുകളും പിടിച്ചോണ്ട് വരുന്ന ഒരു ചാരനായിരുന്നു ഹുദുഹുദ് എന്ന മരം കുത്തി. ഒരു ദിവസം സുലൈമാൻ നബി വൈകുന്നേരം കൊട്ടാരത്തിൽ ഉലാത്തുകാണ്. ആ സമയത്ത് സാധാരണ ആ സമയത്ത് മരം കൊത്തി തിരിച്ചു വരേണ്ടതാണ്, കണ്ടില്ല, താമസിച്ചു. വാർത്ത അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവൂലോ നമുക്ക്, ഇല്ലേ? ഏതൊരു കാര്യവും നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം ലാസ്റ്റ് എന്താണ് എന്നറിയാനൊരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവൂലോ? ഉണ്ടാവൂല. ബ്ലാസ്റ്റേഴ്സ് ആണോ ജയിച്ചത്, അതല്ല കൊൽക്കത്തയാണോ എന്ന് അറിഞ്ഞിട്ടാണ് കൂട്ടുകാർ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ എന്താ? ഒരറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഇപ്പൊ തോറ്റാലും ജയിച്ചാലും റാഫി ഗോൾ അടിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. ഞാൻ ഹുബ്ബുർ റസൂൽ അടിച്ചപ്പോ റാഫിക്ക് വേണ്ടി ദുആ ചെയ്തു, ഏതായാലും ഗോള് ഫൈനലൊരെണ്ണം വീണ്. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ഭാവി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്ന, ഇപ്പൊ സദസ് എന്റെ വഴിക്ക് വന്നു. ഇതൊന്ന് വരണമെങ്കിൽ വലിയ പാടാ. ഇത്രയും കഴിഞ്ഞ ഒരു സദസ്സിനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ പാടാണിത്. ആ ഹുദുഹുദിനെ വൈകുന്നേരമായിട്ടും കാണാനില്ല. വാർത്ത അറിയാനുള്ള വ്യഗ്രതയിൽ സുലൈമാൻ നബി ഇങ്ങനെ കാത്തു നിൽക്കുക. കൊറേ നേരമായിട്ടും കാണുന്നില്ല. അപ്പോ മഹാനായ സുലൈമാൻ നബി പറഞ്ഞു, അത്രേ ഖുർആൻ ഇത് പറയാ സൂറത്തുൻ നംല്, وتفقد الطير فقال ما لي لا ارى الهدهد ام كان من الغائبين. ഇതെന്ന് മുഹമ്മദ് കബീർ സ്വന്തം വാക്കിൽ വളർത്തുന്നതല്ല, അള്ളാഹുവിന്റെ ഖുർആനാണ്. നമ്മൾ ഓതി ഓതി അറിയാതെ കടന്നുപോയ ഭാഗങ്ങളാണിത്. വായാന സമയം വൈകിയായിട്ട് ഹുദുഹുദിനെ കാണാതിരുന്നപ്പോ സുലൈമാൻ നബി ചോദിച്ചു, അത്ര ഹുദുഹുദ് ഇവിടെ പോയി? പതിവ് സമയമായിട്ടും ഹുദുഹുദ് ഇന്ന് കൊട്ടാരത്തിലേക്ക് വരുന്നില്ലല്ലോ. ൂ ഔലയ്യ നീ ബിസുൽത്താൻ
താമസിച്ചു വരുന്നതിന് പകരമായി ഒന്നുകിൽ ഞാൻ ഇന്ന് ഹുദുഹുദിനെ അടിച്ച് ശരിയാക്കും, ഔലാദുഹു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ കരുത്തിറത്തു മാറ്റി കളയും. എന്തേ സമയമായിട്ടും ഹുദുഹുദ് വരുന്നില്ല. ഇങ്ങനെ സുലൈമാൻ നബി ദേശം പിടിച്ചിട്ട് ഹുദുഹുദ് വരാത്ത അരിശത്തിൽ നടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. തെല്ലും താമസിച്ചില്ല, മലയാള ഭാഷയിൽ അങ്ങനെയാണ് തെല്ലും താമസിച്ചില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി മാന്തിച്ചില്ല, ഓടി വന്ന് പറഞ്ഞുവന്ന് ഹുദുഹുദ് തന്നെ മുമ്പിൽ നിന്നപ്പോ ഹുദുഹുദിനെ അടിക്കാൻ കയ്യോങ്ങിയ സുലൈമാൻ നബിയോട് ആ ഹുദുഹുദ് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, എന്നെ നിങ്ങളെ ശിക്ഷിക്കാതിരുന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ ആ വാർത്ത നിങ്ങളോട് ഞാൻ പറയാം. സുലൈമാൻ നബിയെ, ഖുർആനാണിത് പറയുന്നത്, നരകത്തെ കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ച, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാശിപ്പിച്ച, മരണത്തിന്റെ ഭയാനതകളെ വിവരിച്ചതെന്താ? എപ്പോഴും കരയണേ, ചിരിക്കല്ലേ എന്ന് നമ്മളോട് അടിക്കടി പറഞ്ഞ, ഫല്യദ്ഹകൂ ഖലീലാ വല്യബ്കൂ കസീറാ, നിങ്ങൾ നന്നായിട്ട് കരയണേ 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 എന്ന് കണ്ണുനീരിന്റെ പ്രാധാന്യം പറഞ്ഞ അതേ ഖുർആനാണ് നമ്മളോട് സംഭവം പറയുന്നത്. സുലൈമാൻ നബിയെ, ഞാൻ നിങ്ങൾക്കൊരു ചൂടുവാർത്ത പറഞ്ഞു തരാം. ഹുദുഹുദ് പറഞ്ഞ എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഒരു ചൂടുവാർത്ത എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സുലൈമാൻ നബി വെട്ടിൽ വീണു. അടിച്ചാ പിന്നെ ഇത് പറയൂല, അടിച്ചാ പിന്നെ ഇത് പറയൂല. അപ്പോ സുലൈമാൻ നബി പറഞ്ഞു, ശരി, എന്നാ നിന്നെ ഞാൻ അടിക്കുന്നില്ല, എന്താ നിനക്കിന്ന് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് ഹുദുഹുദ് പറഞ്ഞൊരു സംഭവം ഖുർആൻ ഉദ്ധരിക്കുകയാ. ഹുദുഹുദ് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, രാവിലെ പശ്ചിമചക്രവാളത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് പറന്നുയർന്ന് ലോകം മുഴുവന് ഞാൻ പറന്നു നടക്കവേ, ഞാൻ പറന്നു പറന്ന് സബ എന്ന് പറയുന്ന രാജ്യത്തെത്തി. ബലഭൂയിഷ്ഠമായ നാട്, സസ്യശ്യാമളമായ നാട്, ഹരിതാപമായ നാട്, ആ നാട്ടിൽ ഞാൻ പറന്നു പറഞ്ഞത്തവേ, ഞാൻ അറിഞ്ഞ അത്ഭുതമേടെന്നറിയോ? ആ നാട് ഭരിക്കുന്ന ഞാനെന്നറിയോ? ഇന്നീവതും ആ ഫലഭൂയിട്ടമായ സഭ ഭരിക്കുന്നത്, അവിടെ ഒരു പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ അറിയാതെ ലോക ചക്രവർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നോ? നിങ്ങൾ അറിയാത്തൊരു സ്ഥലമുണ്ട് സഭ എന്ന സ്ഥലമാ, അവിടെ ആ നാട് ഭരിക്കുന്നതാണല്ലോ ഒരു പെണ്ണാണ് എന്ന് മാത്രമല്ല, ആ പെണ്ണിനോ വരഹാരുഷുനീ, ആ പെണ്ണിരിക്കുന്നത് രത്നഖചിതമായ മരതകരത്നങ്ങൾ പതിച്ച സുന്ദരമായൊരു സിംഹാസനം അവൾ കൊണ്ട് സുലൈമാൻ നബിയെ, ആ സിംഹാസനത്തിനാണ് ആ പെണ്ണിരുന്നിട്ട് നാട് വരുക്കുന്നത്. ഈ കഥ നന്നായിട്ട് കേട്ടിട്ട് അവസാനം ഞാൻ ട്വിസ്റ്റ് പറയും, അവിടം വരെ നോക്കിയിരിക്കണം. ഇപ്പൊ എല്ലാരും കഥ കേൾക്കാൻ ഉഷാറായി. ആറ്റവും ആഹ്റവും പറഞ്ഞ ആർക്കും വലിയ ഗുണമില്ല, ശാസ്ത്രം പറഞ്ഞ ആർക്കും വേണ്ട, കഥ കേൾക്കാൻ എന്താ ജിജ്ഞാസ? സുലൈമാൻ നബി അവിടം ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണിനാണെങ്കിലോ സുന്ദരമായ ഒരു രാജസിംഹാസനമുണ്ട്, മരതകരത്നങ്ങൾ പതിച്ചൊരു സിംഹാസനം. സുലൈമാൻ നബിയെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ലോകമടക്കി ഭരിക്കുമ്പോ ഞാൻ അറിയാത്തൊരു നാട്ടിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ? എന്ന് മാത്രമല്ല, ഇന്നമാ ബഹുമാനപ്പെട്ട ഹുദുഹുദ് സുലൈമാൻ നബിയോട് പറഞ്ഞു, പത്രേ സുലൈമാൻ നബിയെ, വദത്തുഹാവ കൗമഹായസ്തുദൂലനിശംശി, അവളും അവളുടെ നാട്ടുകാരും അങ്ങാകുവിന് സുജൂദ് ചെയ്യില്ല. അവര് സൂര്യനെ ആരാധിക്കുന്നവരാണ്, അവര് സൂര്യനെയാണ് സുജൂദ് ചെയ്യുന്നത്. സുലൈമാൻ നബിയെ, നിങ്ങളറിയാത്ത ഒരു നാട്ടിൽ സുന്ദരമായ ഒരു സിംഹാസനത്തിൽ ചാരിയുന്ന ഒരു പെണ്ണ് ഭരിക്കുന്നുണ്ട്, ആ പെണ്ണും നാട്ടുകാരും സൂര്യനെയാണ് ആരാധിക്കുന്നത്, അല്ലാനെ അല്ല. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. സബ ഭരിച്ച രാജ്ഞി, സബ ഭരിച്ച രാജ്ഞി, രാജ്ഞിയുടെ പേരെന്താ? സബ ഭരിച്ച രാജ്ഞിയുടെ പേരെന്താ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരടാപ്പാ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ? ഒന്നും ഈ കഥ കേട്ടിട്ടില്ലേ?
പക്ഷേ നിങ്ങൾ സഭ ഭരിക്കുന്ന രാജ്ഞിയുടെ പേരേതാ? ആ അങ്ങനെ പറ. ഇവിടെ മാർക്കോസിന്റെ ഒരു മാപ്പിള പാട്ടുണ്ട്, ഓർമ്മ വരുന്നില്ല എനിക്ക്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത് പഠിച്ച ആ നാട് ഭരിച്ച പെണ്ണാണ് ബൽക്കീസ്. ഇത് കേട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, കഥ മുഴുവൻ പറയാൻ സമയമില്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നൊരു കത്തെഴുതിയിട്ട് ബൽക്ക് വധുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. മഹാനായ സുലൈമാൻ നബി കത്തെഴുതുകയാണ്, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും പരമദയാലുമായ അല്ലാഹുവിന്റെ നാമത്തിൽ പ്രവാചകനായ സുലൈമാൻ നബി ബൽക്കീസിനെ നിന്ന് കത്താണിത്. അല്ലാ തഅലു അലയ്യ വതൂനി മുസ്ലിമീൻ. ബൽക്കീസേ, സൂര്യനെ ഉപേക്ഷിച്ചിട്ട് ഏകനായ അല്ലാഹുവിനെ വണങ്ങുന്ന മുസ്ലിമായിട്ട് നീ എന്നെ മുമ്പിലെത്തിക്കൊള്ളണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ആക്രമിച്ച് കീഴ്ത്തെടുത്തുമെന്ന് സുലൈമാൻ നബി കത്തെഴുതിയിട്ട് ഹുദുഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഹുദുഹുദ് അതുകൊണ്ട് പോയി സിംഹാസനത്തിക്കുന്ന ബൽക്കീസിന്റെ മുമ്പിലിട്ടിട്ട് ഹുദുഹുദ് എന്ന പക്ഷി സിംഹാസനത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്നു. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഉടനെ തന്നെ ബൽക്കീസ് മന്ത്രിസഭാ യോഗം വിളിച്ചു. മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മുക്കാത്ത മന്ത്രിയെയും പ്രതിരോധ മന്ത്രി എല്ലാ മന്ത്രിയെയും ബൽക്കീസ് വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുലൈമാൻ നബിയുടെ കത്ത് വന്നിട്ടുണ്ട്. എന്താ കത്ത്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ചത് ആരാ? ആരാ? നമ്മളല്ല, സുലൈമാൻ നബിയാണ്. ഖുർആൻ സൂറത്തിന്റെ നമ്പർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ആദ്യം ഉപയോഗിച്ചത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയാണ്. ഖുർആൻ സൂറത്തിന്റെ നമ്പർ കത്തെഴുതി. എന്നിട്ട് ഹുദുഹുദ് സിംഹാസനത്തിന്റെ പുറകെ ഒളിച്ചിരുന്നു. എന്നിട്ട് അവിടെ ഒരു കൂടിയാലോചന നടത്തിയൊക്കെ ഖുർആൻ 12 ആയത്തുകൾ ഈ സംഭവം ഏതാണ്ട് 3 പേപ്പർ നിറച്ച് കഥയാണ്. എന്തിനാ ഇത് പറഞ്ഞത്? കഥ കേട്ടിട്ടിരിക്കാന്. അവസാനം മന്ത്രിമാര് വന്ന് നമുക്ക് സുലൈമാൻ നബിയോട് യുദ്ധം ചെയ്യാം. അപ്പോ ബൽക്കീസ് പറഞ്ഞു, ഇല്ല, ഇന്നൽ മുലൂക ഇദാ ദഖലു ഖരിയത നഫ്സദൂഹാ വജഅലു ഐസത അഹ്ലിഹ അദില്ല വകദാലിക യഫ്അലൂൻ. നമ്മൾ അവരോട് യുദ്ധം ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാനം തങ്ങളുടെ രാജ്യത്തിലുള്ള മുഴുവൻ രത്നങ്ങളും സ്വർണവും ഒക്കെ ഒട്ടകപ്പുറത്ത് കയറ്റിവെച്ച് സുലൈമാൻ നബിയെ ഈ തിരുമുൽ കാഴ്ച കൊണ്ടുപോയി സുലൈമാൻ നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ ബൽക്കീസ് രാജ്ഞി ഫലസ്തീനിലേക്ക് പോവുകയാണ്. സുലൈമാൻ നബി ഫലസ്തീൻ ഭരിക്കുകയാണ്. നേരെ അങ്ങോട്ട് പോവാൻ ഫലസ്തീനിലേക്ക് പോവുകയാണ്. 100 ഒട്ടകങ്ങളും ഒട്ടകപ്പുറത്ത് വില കൂടിയ രത്നങ്ങളും അമൂല്യ രത്നങ്ങളും ഒക്കെ കയറ്റിവെച്ച് ബൽക്കീസ് തന്റെ പരിവാരങ്ങളുമായി സുലൈമാൻ നബി അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി. ഇങ്ങോട്ട് വരില്ല, പിന്നെ അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി പോവാണ് ആര്? ബൽക്കീസ് രാജ്ഞി. ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോ നമ്മുടെ സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ഹുദുഹുദ് പറന്നു നേരെ സുലൈമാൻ നബിയുടെ അടുക്കലോട്ട്. പറഞ്ഞു, സുലൈമാൻ നബിയേ, അങ്ങേ പാഠിരാക്കാനും വസംവദനാക്കാനും 100 ഒട്ടകത്തിന്റെ മുകളിൽ അഭൂല്യമായ രത്നങ്ങളുമായി ബൽക്കീസും പരിമാരങ്ങളും വരുന്നുണ്ട് സുലൈമാൻ നബിയേ എന്ന് സുലൈമാൻ നബിയോട് പറയേണ്ട താമസം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാധ സദസ് വിളിച്ചു. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. അവിടെ തെരുകൂടിയിരിക്കുന്ന 1000 മനുഷ്യന്മാരെ ജിന്നുകളുമുള്ള സദസ്സിൽ മഹാനായ സുലൈമാൻ നബി വിളിച്ചു ചോദിച്ചു, അത്രേ ബൽക്കീസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് എന്റെ മുമ്പിലെത്തുന്നതിന് മുമ്പ് അവളിരിക്കുന്ന സുന്ദരമായ സിംഹാസനം ആരാണ് എന്നെ മുമ്പിൽ കൊണ്ടുവെത്തിക്കാനുള്ളത്? ബൽക്കീസ് പുറപ്പെട്ടിട്ട് എന്നെ മുമ്പിലെത്തുന്നതിന് മുമ്പേ അവളിരിക്കുന്ന ഈ ഹുദുഹുദ് പറഞ്ഞ സുന്ദരമായ സിംഹാസനമില്ലേ, അതാരാണ് എന്നെ മുമ്പിൽ കൊണ്ടുവന്നു വരിക എന്ന് തന്നെ മുമ്പിൽ നിരന്നിരിക്കുന്ന മനുഷ്യരും ചിന്നുകളുമുള്ള സദസ്സിനോട് ചോദിച്ചപ്പോ ആ സദസ്സിൽ നിന്നൊരു ചിന്നെഴുന്നേറ്റു നിന്നു. ആ ചിന്നെഴുന്നേറ്റു നിന്ന് പറഞ്ഞു, നബിയേ ഖുർആൻ പറയാ, ഖാല ഇഫ്രീതു മിനൽ ജിന്ന് അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വ ഇന്നി അലൈഹി ലകബിയു നമീ. സുലൈമാൻ നബിയേ, അങ്ങ് ഇരുന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാ. സുലൈമാൻ നബിയേ, 1000 കിലോമീറ്റർ അകലെയുള്ള ദിവസങ്ങളോളം വഴി ദൂരമുള്ള ബൽക്കീസിന്റെ കൊട്ടാരത്തിരിക്കുന്ന